നമസ്കാരം. പ്രപഞ്ചത്തിൽ ജീവനുള്ള ഒരേയൊരു ഗ്രഹം, പച്ച പുതച്ച് ജൈവവൈവിധ്യ സമ്പന്നതയാൽ അനുഗ്രഹീതമായ ഗ്രഹം, നമ്മുടെ ഭൂമി. പക്ഷെ ഇന്ന് പച്ച പുതച്ചിരുന്ന ഇടമെല്ലാം മരുഭൂമികളായി മാറുകയാണ്. വൈവിധ്യമാർന്ന കാഴ്ചകളും ജൈവവൈവിധ്യ സമ്പന്നതയുമെല്ലാം ഇന്ന് കടുത്ത ഭീഷണി നേരിടുന്നു. ഇതിനെല്ലാം കാരണക്കാർ ഒരൊറ്റ ജീവിവർഗം മാത്രമാണ്, മനുഷ്യൻ. മനുഷ്യോൽപ്പത്തി മുതൽ ഇന്നേ വരെ മനുഷ്യ ജീവിതത്തിലുണ്ടായ വികാസം വളരെ അത്ഭുതകരമാണ്. അലഞ്ഞുതിരിഞ്ഞ് നടന്ന പ്രാചീന മനുഷ്യൻ മുതൽ ഇന്നത്തെ ഉത്തരാധുനിക മനുഷ്യൻ വരെ അവൻ്റെ കഴിവും ബുദ്ധിവൈഭവവും അസാധാരണമായ മികവോടെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന്മേൽ ആധിപത്യം നേടി. പക്ഷേ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നഷ്ടമാക്കിയല്ലേ നാം ഈ വിജയം കൈവരിച്ചത്. ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ മാത്രമല്ല, ജൈവവ്യവസ്ഥയെ താറുമാറാക്കി ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് നാം ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. തണുപ്പിൽ നിന്നും രക്ഷ തേടാനാണ് നാം പുതപ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് ചൂടും തണുപ്പും തരുന്ന പുതപ്പാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും ഊർജം പകരുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. പക്ഷേ സൂര്യനിൽ നിന്നും ചൂടും പ്രകാശവും മാത്രമല്ല ഭൂമിയിലേക്ക് എത്തുന്നത്, അപകടകരമായ ചില രശ്മികൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ഭൂമിയിലെ ജൈവവ്യവസ്ഥയെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചമാണ് ഓസോൺ പാളി. ഭൂമിയുടെ അന്തരീക്ഷത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ 2-ാമത്തെ ഭാഗമായ സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഓക്സിജൻ ആറ്റങ്ങളായി മാറുന്നു. ഈ ആറ്റങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെയുള്ള ഡയോക്സിജൻ തന്മാത്രങ്ങളുമായി കൂടിച്ചേർന്ന് ഓസോണായി മാറുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 60 കിലോമീറ്ററോളം ഓസോൺ വ്യാപിച്ചു കിടപ്പുണ്ട്. ഓസോൺ വാതകത്തിന്റെ നിറം നീലയാണ്. ഭൂമിക്ക് ഒരു കവചമായി കുട പോലെ ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയാണിത്. 1839 ക്രിസ്ത്യൻ ഫ്രെഡറിക് എന്ന ശാസ്ത്രജ്ഞനാണ് വാതകത്തെ വേർതിരിച്ചെടുത്ത് ഓസോൺ എന്ന് പേര് നൽകിയത്. ഭൂമിയുടെ നല്ല ഭാവിയും ഓസോൺ പാളിയുടെ സംരക്ഷണവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ UNEP എന്ന ഏജൻസിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത്. ഓരോ വർഷവും ഓസോൺ സംരക്ഷണത്തിനായി UNEP ഓരോ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഈ വർഷത്തെ മുദ്രാവാക്യം ഓസോൺ ജീവന് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓസോൺ പാളിയുടെ സംരക്ഷണം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമിയിലെ ജീവിതത്തിൻ്റെയും നിലനിർപ്പിന് അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി സൗഹൃദമായ, പ്രകൃതിയെ നശിപ്പിക്കാത്ത വികസനവും ജീവിത രീതികളും പിന്തുടരുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നതും പുതുതലമുറ ഇവയെക്കുറിച്ചും ബോധവന്മാരാണ് എന്നതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ഇവയെല്ലാം ശുഭസൂചനയായി കണ്ട് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി. നമസ്കാരം.